എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ മീസയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ലൈറ്റിനെയാണ് കാണുന്നത്. ലൈറ്റ് മനസ്സിൽ വിചാരിക്കുവാണ്, ഇവളുടെ കയ്യിലുള്ള ശിനികാമി കണ്ണുകൾ ഉപയോഗിച്ച് എനിക്ക് ആ എല്ലിനെ കൊല്ലാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല ടാസ്ക് ഫോഴ്സിലുള്ള എല്ലാവരെയും എനിക്ക് കൊല്ലാം. എനിക്ക് ഇവളെ വെച്ചുള്ള ഉപകാരം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവളെയും കൊന്നു കളയാമെന്ന് എൽ മനസ്സിൽ വിചാരിക്കുന്നു. കാരണം കിര ആരാണെന്ന് അറിയുന്ന ആകെയുള്ള ഒരാൾ അത് ഇവള് മാത്രമാണ്. പിന്നീട് മീസ പറയുന്നു, നിന്റെ ശിനികാമിയെ എനിക്ക് കാണിച്ചു വരുമോ? ഇത് കേട്ടിട്ട് ലൈറ്റ് ഒരു കഷ്ണം ഡെഡ് നോട്ടിലെ പേപ്പർ എടുത്തുകൊണ്ട് മീസയ്ക്ക് കൊടുക്കുകയാണ്. മീസ നോക്കുന്ന സമയത്ത് അതാ മുമ്പിൽ റിയൂക്ക്. റിയൂക്കിനെ കണ്ട് മീസ് ചോദിക്കുകയാണ്, നിന്നെ കാണാൻ റെമ്മിനേക്കാൾ വ്യത്യസ്തമായിട്ടുണ്ടല്ലോ. റിയൂക്ക് എന്നല്ല നിന്റെ പേര്, അതെനിക്ക് നേരത്തെ തന്നെ അറിയാമെന്ന് മീസ പറയുന്നു. പിന്നീട് മീസ ലൈറ്റിനോട് ചോദിക്കുകയാണ്, നിനക്കൊരു ശിനികാമിയെ എങ്ങനെയാണ് കൊല്ലേണ്ടത് എന്ന് അറിയുമോ? പിന്നീട് CCTV ദൃശ്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലിനെയാണ് നമ്മൾ കാണുന്നത്. ഒരു ഓഫീസർ എല്ലിനോട് ചോദിക്കുന്നു, 22 അയോമിയിൽ നടന്ന എല്ലാ കാര്യങ്ങളും CCTVയിലൂടെ നോക്കലാണോ നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതെ എന്ന് എൽ പറയുന്നു. അവിടെ വെച്ചായിരിക്കും ഫസ്റ്റ് കിരയും സെക്കൻഡ് കിരയും തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടാവാ. പിന്നീട് ലൈറ്റ് മിസ്റ്റർ യാഗമിയോട് പറയുന്നു, മിസ്റ്റർ യാഗമി, ലൈറ്റിനെ പിന്തുടരാൻ മോഗയോടൊന്ന് പറയണം. ലൈറ്റിനെ പിന്തുടരാനോ? അതെ, ലൈറ്റ് കിരയാണെങ്കിൽ സെക്കൻഡ് കിര തീർച്ചയായിട്ടും ലൈറ്റിന്റെ അടുത്തോട്ട് പോയിട്ടുണ്ടാവും. അപ്പോ നമുക്കൊരിക്കലും സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവനെ ഫോളോ ചെയ്യാൻ ഒരാളെ ഏർപ്പാട് ചെയ്യണം. പിന്നീട് ലൈറ്റിനെയും മീസയെയും കാണിക്കുന്നു. ലൈറ്റ് മീസയോട് ചോദിക്കുന്നു, അപ്പോ ഒരു ശിനികാമിയെ കൊല്ലാൻ ആ ശിനികാമിക്കും ഒരു മനുഷ്യനോട് ഇഷ്ടം തോന്നി, ആ മനുഷ്യന് വേണ്ടി ശിനികാമിയുടെ ജീവൻ കളഞ്ഞാൽ മതിയല്ലേ? എന്നാൽ മാത്രമേ ആ ശിനികാമിക്ക് കൊല്ലാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിനികാമിയെ കൊല്ലണമെങ്കിൽ ഒരു മനുഷ്യനോട് ഇഷ്ടം തോന്നിയാൽ മാത്രം മതി. അത് ലൈറ്റിന് മനസ്സിലാവുകയാണ്. ഇത് കേട്ട് റിയൂക്ക് പറയണം, അങ്ങനെ ഒരു ശിനികാമി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നീട് ലൈറ്റ് മീസയോട് ചോദിക്കുന്നു, നീ ടി വി സ്റ്റേഷനിലോട്ട് എവിടെ നിന്നാണ് കാസറ്റ് അയച്ചിരുന്നത്? ഇത് കേട്ട് മീസ പറയുന്നു, ആദ്യത്തെ തവണ ഒസാക്കയിൽ നിന്ന്, രണ്ടാമത്തെ തവണ ടോക്കിയോയിൽ നിന്ന്, അവസാനത്തെ തവണ നൊഗാനോ. എന്റെ ലൊക്കേഷൻ ആർക്കും തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. പിന്നീട് ലൈറ്റ് ചോദിക്കുന്നു, നിന്റെ കയ്യിൽ ഇപ്പോഴും നിന്റെ കൂട്ടുകാരിയുടെ ഫിംഗർ പ്രിന്റുള്ള വീഡിയോ ടേപ്സ് ഉണ്ടോ? അതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് നശിപ്പിക്കണം. അതിനു മുൻപ് നാളെ നീ ഒരു വീഡിയോ കൂടി അയച്ചിരിക്കണം. അതിൽ ഞാൻ പറയുന്ന പോലെ വേണം നീ പറയാൻ. അതിൽ നീ പറയേണ്ട കാര്യം, ഞാൻ കിരയെ അന്വേഷിക്കുന്ന കാര്യങ്ങളെല്ലാം നിർത്തിവെച്ചു. പോലീസ് തന്ന ഉപദേശത്തിന് വളരെ നന്ദി. എന്തായാലും കിരയുടെ കൂടെ ഈ ലോകത്തിലെ മോശപ്പെട്ട ആൾക്കാരെ ഇല്ലാതാക്കാൻ ഞാനും ഉണ്ടാവും. ഞാൻ കിരയുടെ അനുവാദത്തോടെ അവൻ ശിക്ഷിച്ചിട്ടില്ലാത്ത ആളുകളെ ശിക്ഷിക്കും. എന്റെ ശക്തി ചിലർക്ക് പകർന്നു കൊടുത്ത് കൂടുതൽ സുന്ദരമാക്കും ഞാൻ ഈ ലോകത്തെ. ഇങ്ങനെ നീ വീഡിയോയിൽ പറയണമെന്ന് ലൈറ്റ് പറയുന്നു. വീണ്ടും ലൈറ്റ് പറയുന്നുണ്ട്, പോലീസിന് ഇപ്പോൾ അറിയാം കൊല്ലാൻ ശക്തിയുള്ള രണ്ടു പേർ ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ അത് ഇനിയും കൂടുമെന്ന് അറിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ടെൻഷനാവും. അങ്ങനെ അവർക്ക് നമ്മളെ മേലുള്ള അന്വേഷണം ചെറുതായിട്ട് നമുക്ക് വഴി തിരിച്ചു വിടാം. ഇത്രയും കാര്യം നീ ചെയ്യുമോ എന്ന് ലൈറ്റ് മീസയോട് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ ചെയ്യാമെന്ന് മീസ ലൈറ്റിനോട് പറയുന്നു. ഒരു കാര്യം കൂടി ചെയ്യണമെന്ന് ലൈറ്റ് പറയുന്നു, നമ്മളെ ആരെങ്കിലും ഒരാളെ പോലീസ് പിടിച്ചാൽ, ഉദാഹരണത്തിന് നിന്നെ പോലീസ് പിടിച്ചാൽ, ഡെത്ത് നോട്ടിന്റെ കാര്യമോ ശിനികാമിയുടെ കാര്യമോ ഒരിക്കലും നീ പോലീസിനോട് പറയരുത്. ഇത് കേട്ട് മീസ പറയുന്നു, ഒരിക്കലും ഞാൻ പോലീസിനോട് പറയില്ല, ഞാൻ പ്രോമിസ് ചെയ്യുന്നു. പക്ഷേ നീ ആഴ്ചയിൽ ഒരിക്കൽ എന്നെ കൂട്ടി ഡേറ്റിങ്ങിന് പോകണമെന്ന് പറയുന്നു. ഇത് കേട്ട് ലൈറ്റ് പറയുവാണ്, ഒരിക്കലും പറ്റില്ല, കാരണം എൽ ഇപ്പോഴും എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ എന്നെ സംശയിച്ചാലും അവൻ കരുതുന്ന പോലെ ഒരിക്കലും അവൻ്റെ യഥാർത്ഥ പേര് കിട്ടിയാൽ അവനെ കൊല്ലാനൊന്നും പറ്റില്ല. ഇത് കേട്ട് മീസ ചോദിക്കുകയാണ്, നിനക്ക് എന്നെ എല്ലിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയാൽ പോരെ? ഇത് കേട്ട് ലൈറ്റ് പറയുന്നു, എനിക്ക് തന്നെ എല്ലിൻ്റെ അടുത്തോട്ട് പലപ്പോഴും പോകാൻ സാധിക്കാറില്ല, പിന്നെ ഞാനിങ്ങനെ നിന്നെ കൊണ്ടുപോകും. മാത്രമല്ല ഇത്ര പെട്ടെന്ന് നിന്നെ എല്ലിൻ്റെ അടുത്തോട്ട് ഞാനുമായിട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന് സംശയം തോന്നും, കാരണം നാളെ നീ ഒരു വീഡിയോ ടാപ്പ് അയക്കാൻ പോകുന്നുണ്ടല്ലോ. അതുകൂടി ആവുമ്പോൾ തീർച്ചയായിട്ടും അവൻ നിന്നെ സംശയിക്കുമെന്ന് പറയുന്നു. അവനെ മനസ്സിലാക്കാതെ അവനെ ഞാൻ നിന്റെ അടുത്തോട്ട് കൊണ്ടുവരാം, അതിനുവേണ്ടി എനിക്ക് നിന്നോട് സംസാരിക്കേണ്ടി വരും. പിന്നെ നിന്നെ സംശയിക്കാതിരിക്കാൻ എനിക്ക് വേറെയും ഗേൾസിനോട് സംസാരിക്കേണ്ടി വരും, ചിലപ്പോൾ ഡേറ്റിങ്ങിനും പോകേണ്ടി വരും. ഇത് കേട്ട് മീസ പറയുന്നു, അത് പറ്റില്ല, ഒരിക്കലും ഞാനല്ലാതെ വേറൊരു ഗേൾ നിന്റെ കൂടെ ഉണ്ടാവാൻ പാടില്ല, അങ്ങനെ ഉണ്ടായാൽ തീർച്ചയായിട്ടും അവരെ ഞാൻ കൊന്നു കളയുമെന്ന് മീസ പറയുന്നു. ലൈറ്റ് പറയുന്നു, കേൾക്ക് മീസ, ഇതൊരു ഗെയിമല്ല, ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ രണ്ടുപേരും നമ്മുടെ ജീവൻ പണയം വെച്ചിരിക്കുകയാണ്. ഇത് കേട്ട് മീസ പറയുന്നു, അത് ശരിയാണ്, പക്ഷേ എനിക്ക് ഈ ലോകത്തേക്കാൾ നിന്നെയാണ് ഇഷ്ടമെന്ന് മീസ പറയുന്നു. ആ അല്ലെങ്കിലും നമ്മളെയൊന്നും ആർക്കും വേണ്ടല്ലോ. പിന്നീട് മീസ പറയുകയാണ്, എനിക്ക് ശരിക്കും നിന്നെ ഇവിടുന്ന് കാണുന്നതിന് മുൻപ് എനിക്ക് ഒരുപാട് കൊതിയുണ്ടായിരുന്നു നിന്നെ ഒന്ന് കാണാൻ, അത് ശരിക്കും ഒരു ആദരവിൻ്റെ പുറത്തായിരുന്നു. പക്ഷെ നിന്നെ കണ്ടപ്പോൾ തൊട്ട് എനിക്കത് ഇഷ്ടമായി, എനിക്ക് നിന്നെപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എന്ന് മീസ പറയുന്നു. ഇത് കേട്ട് ലൈറ്റ് മനസ്സിൽ ചിന്തിക്കുകയാണ്, ദൈവമേ എനിക്ക് ഇത്ര സൗന്ദര്യം നീ എന്തിന് തന്ന്? പിന്നീട് ലൈറ്റ് പറയുന്നു, ഏക്ക് മിസ്സ, ഞാൻ പറയുന്നത് പോലെ നീ കേൾക്കണം, എൻ്റെ കയ്യിൽ രണ്ട് നോട്ട്ബുക്ക് ഉണ്ട്, എന്നെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് നീ കേൾക്കണം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്നെ കൊന്നു കളയും എന്ന് പറയുന്നു. ഇത് കേട്ട് മീസയുടെ ശിനികാമിയായിട്ടുള്ള റം പറയുന്നു, അവളെ നീ കൊല്ലാൻ ശ്രമിച്ചാൽ ഞാൻ നോക്കി നിൽക്കുന്നതാണോ നീ വിചാരിക്കുന്നത്? എൻ്റെ നോട്ട്ബുക്കിൽ നിന്റെ പേര് ഞാൻ എഴുതും, അങ്ങനെ നിന്നെ ഞാൻ കൊല്ലും. അവളുടെ ജീവിത കാലയളവ് എത്രയാണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയാം, അതിനു മുൻപ് അവൾ മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നീ അവളെ കൊന്നെന്ന് ഞാൻ കരുതും, അങ്ങനെ നിന്നെ ഞാൻ കൊല്ലും. ഇത് കേട്ട് ലൈറ്റ് പറയുന്നു,
പക്ഷേ നീ ഇവളെ രക്ഷിച്ചാൽ തീർച്ചയായിട്ടും നീ മരിക്കില്ലേ? ഇത് കേട്ട് റം പറയുന്നു, അതെ മരിക്കും, പക്ഷെ ഞാൻ അതപ്പോഴൊന്നും നോക്കാൻ നിൽക്കത്തില്ല, ഞാൻ അവളെ രക്ഷിക്കും. പെട്ടെന്ന് തന്നെ ലൈറ്റിന്റെ അമ്മ വാതിൽ മുട്ടുന്നു. സമയം 11 മണിയായി, ഇത്രയും സമയം വേണ്ട എന്ന് പറയുന്നു. അങ്ങനെ ഗുഡ് നൈറ്റും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പോകുന്നു. ലൈറ്റ് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഞാനെങ്ങാനും അവളെ കൊന്നാൽ അവളുടെ ശിനിഗാമി എന്നെ കൊല്ലുമെന്നല്ലേ ഇപ്പം അവൻ പറഞ്ഞിട്ട് പോയത്? അതായത് ഞാൻ മരിക്കുന്നവരെ അവളെ എൻ്റെ കൂടെ നിർത്തണം, അതിനു മുൻപ് അവളെ മരിക്കാൻ അനുവദിക്കരുത്. അതാണല്ലേ പ്രശ്നം. ഇനിയിപ്പോൾ ഇതൊന്നും പോരാഞ്ഞിട്ട് അവളെ പോലീസ് പിടിക്കാതെ നോക്കുകയും കൂടിയും വേണം. എന്ത് കഷ്ടമാണ് ദൈവമേ എന്ന് ലൈറ്റ് മനസ്സിൽ ചിന്തിക്കുന്നു. നടന്നു പോകുന്ന മീസർ എമ്മിനോട് പറയുകയാണ്, താങ്ക്സ് റം, പിന്നെ നീ പറഞ്ഞ പോലെ ശരിക്കും അവനെ കൊല്ലരുതട്ടോ. പിന്നീട് റൂമിലെത്തിയ ലൈറ്റ് ചിന്തിക്കുകയാണ്, ഒരു ശിനിഗാമിയെ കൊല്ലണമെങ്കിൽ തീർച്ചയായിട്ടും ആ ശിനിഗാമിക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും മരിക്കാൻ വേണ്ടി നിൽക്കണം. അങ്ങനെ അവരെ രക്ഷിക്കാൻ വേണ്ടി ആ ശിനിഗാമി തൻ്റെ ജീവൻ കളയും. ഇപ്പോൾ എല്ലിനേക്കാൾ വലിയ തലവേദനയാണല്ലോ അവളായിട്ട് മാറിയിരിക്കുന്നതെന്ന് ലൈറ്റ് മനസ്സിൽ ചിന്തിക്കുന്നു. അങ്ങനെ മീസയെ പറ്റി ഇന്റർനെറ്റിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലൈറ്റ്. ചെറിയ രീതിയിൽ മീസ ഫേമസ് ആണെന്നുള്ള കാര്യം എല്ലിന് മനസ്സിലാവുന്നു. പിറ്റേ ദിവസം രാവിലെ ലൈറ്റ് അമ്മയോടും സായുവിനോടും പറയുന്നു, മീസയുടെ കാര്യം അച്ഛനോട് പറയാതെ കാത്തു സൂക്ഷിക്കണം, കാരണം അവളിപ്പോൾ വളർന്നു വരുന്ന ഒരു ചെറിയ മോഡലാണ്, അത് നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ അത് അവളുടെ കരിയറിനെ ബാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ഇത് അച്ഛനോട് പറയണ്ട എന്ന് അവരോട് പറയുന്നു. അങ്ങനെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈറ്റ്. മനസ്സിൽ വിചാരിക്കുന്നത് മീസയുടെ ലാസ്റ്റ് മെസ്സേജ് ഇപ്പോൾ എന്തായാലും പുറത്തു വരും. ടിവി സ്റ്റേഷനിലെത്തുന്നതിന് മുൻപ് ടാസ്ക് ഫോഴ്സ് അത് പരിശോധിക്കും. ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയിട്ട് എല്ലിനെ എനിക്കൊന്ന് കാണണമെന്ന് ലൈറ്റ് മനസ്സിൽ ചിന്തിക്കുന്നു. ഇതേ സമയം ലൈറ്റിന്റെ അടുത്തിരുന്നൊരു കൂട്ടുകാർ ചോദിക്കുകയാണ്, ഹേയ് ലൈറ്റ്, നീ എന്ന് തന്നെ പുറത്തു കൊണ്ടുപോകുമെന്ന് പറഞ്ഞതല്ലേ, നീ എന്നെ കൊണ്ടുപോകൂ എന്ന് ചോദിക്കുന്നു. ലൈറ്റ് പറയുന്നു, ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മളെക്കുറിച്ച് ആളുകൾ എന്ത് പറയുമെന്ന്. അതായത് പ്രശസ്ത മിസ് ടാക്കിയുടെ കൂടെയൊക്കെ ഞാൻ പുറത്തു പോകുന്നത് കണ്ട ആളുകൾ എന്ത് വിചാരിക്കും, എന്തായാലും നമുക്കതൊക്കെ സെറ്റാക്കാമെന്ന് ലൈറ്റ് പറയുന്നു. ഇതേ സമയം തന്നെ മോഗി ലൈറ്റിനെ നോക്കിക്കൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ അകത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നീട് എല്ലിനെ കാണിക്കുന്നു, എല്ലിൻ്റെ അടുത്തോട്ട് ലൈറ്റ് വരുന്നുണ്ട്. എൽ ലൈറ്റിനോട് പറയുന്നു, സെക്കൻഡ് ഗിയറുടെ പുതിയ മെസ്സേജ് വന്നിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ഇതാണ് അവസാനത്തെ മെസ്സേജ് എന്ന്. അങ്ങനെ ആ വീഡിയോ പ്ലേ ചെയ്യുന്നു. അതിൽ പറയുന്നു, ഞാൻ ഇനിയൊരിക്കലും കിരയെ അന്വേഷിക്കില്ല, പോലീസിന്റെ ഉപദേശത്തിന് നന്ദി. കിരയുടെ സമ്മതത്തോടുകൂടി കിര ശിക്ഷിച്ചില്ലാത്ത ക്രിമിനൽസിനെ ഞാൻ ശിക്ഷിക്കും, കിരയുടെ കൂടെ നിന്ന് കിരയെ ഞാൻ സഹായിക്കാൻ പോവാണ്. ഇത് കേട്ടുകൊണ്ട് റിയൂസ് ആക്കി പറയുന്നു, എനിക്ക് തോന്നുന്നു സെക്കൻഡ് കിരയും യഥാർത്ഥ കിരയും തമ്മിൽ കണ്ടുമുട്ടിയെന്ന്. ലൈറ്റ് റിയൂസ് ആക്കിയോട് ചോദിക്കുന്നു, അതെങ്ങനെ സംഭവിക്കും, അതെങ്ങനെ തോന്നിയെന്ന് ചോദിക്കുന്നു. നിങ്ങൾക്കൊന്നും അങ്ങനെ തോന്നിയില്ലേ എന്ന് റിയൂസ് ആക്കി ചോദിക്കുകയാണ് തിരിച്ച്. ആദ്യം തന്നെ കിരയോട് അവനക്കുണ്ടായിരുന്ന വേറൊരു അട്രാക്ഷൻ ആയിരുന്നു, ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. കിരയോട് സമ്മതം തേടി കിര കൊല്ലാത്ത ആളുകളെ ശിക്ഷിക്കൂ എന്നാണ് ഇപ്പോൾ അവൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടാവും. സെക്കൻഡ് കിര എന്തുകൊണ്ട് ഇത് നേരത്തെ ചെയ്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് എന്ന് റിയൂസ് ആക്കി പറയുന്നു. ഇത് കേട്ട് ലൈറ്റ് പറയുകയാണ്, അതായത് അവൻ്റെ ചലനങ്ങൾ അവൻ സൂക്ഷിച്ച് ചെയ്യുന്നില്ലെന്നർത്ഥം. അവർ രണ്ടുപേരും ഒരുമിച്ചാൽ അത് തീർച്ചയായിട്ടും വലിയൊരു പ്രശ്നമാവുമെന്ന് റിയൂസ് ആക്കി പറയുന്നു. മാത്രമല്ല ലൈറ്റിനോടുള്ള എൻ്റെ സംശയവും ഇപ്പോൾ കുറഞ്ഞു തുടങ്ങി. എന്തുകൊണ്ടെന്നാൽ ലൈറ്റ് കിരയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ അയക്കില്ലായിരുന്നു. ഇത് കേട്ട് ലൈറ്റ് പറയുകയാണ്, ഞാൻ കിരയായിരുന്നെങ്കിൽ, നീ എല്ലായിരുന്നെങ്കിൽ, തീർച്ചയായിട്ടും നിന്റെ സ്വഭാവം മൊത്തം എനിക്കറിയാം, എന്റെ സ്വഭാവം മൊത്തം നിനക്കും അറിയാം. നീ ടിവിയിൽ മുഖം കാണിച്ചെന്ന് കരുതി നീ ഒരിക്കലും മരിക്കാൻ പോകുന്നില്ല, നീ അതിന് വേറൊരു സൊല്യൂഷൻ കാണും. റിയൂസ് ആക്കി പറയുന്നു, നീ അത് മനസ്സിലാക്കിയല്ലോ. പിന്നീട് ലൈറ്റ് പറയുന്നു, എനിക്ക് ഈ കേസ് സോൾവ് ചെയ്യണമെങ്കിൽ ഞാൻ കിരയല്ല എന്ന് എനിക്ക് തെളിയിക്കണം, ഞാൻ കിരയല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. ഇത് കേട്ട് ലൈറ്റിന്റെ അച്ഛൻ പറയുന്നു, അതെ നീ കിരയല്ല. ഇത് കേട്ട് റിയൂസ് ആക്കി പറയുന്നു, നീ കിരയായിരുന്നെങ്കിൽ ശരിക്കും അതൊരു പ്രോബ്ലം ആയേനെ, കാരണം നീയാണ് എന്റെ ആദ്യത്തെ കൂട്ടുകാരൻ. ഇത് കേട്ട് ലൈറ്റ് ഒന്ന് നെട്ടുവാണ്. പിന്നീട് ലൈറ്റ് പറയുന്നു, എനിക്കും നീ ഒരു ഫ്രണ്ട് തന്നെയാണ്, നീ ഇപ്പോൾ സ്കൂളിൽ നിന്ന് ലീവ് എടുത്തുകൊണ്ട് ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്. അങ്ങനെ ലൈറ്റും റിയൂക്കും കൂടി തിരിച്ച് വീട്ടിലോട്ട് വരുന്നു. ലൈറ്റ് മനസ്സിൽ ചിന്തിക്കുന്നു, ഫ്രണ്ടോ? റിയൂക്ക് ലൈറ്റിനോട് പറയുന്നു, നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, അപ്പോൾ നിനക്ക് എന്തായാലും സന്തോഷമായി കാണുമല്ലോ. ഇത് കേട്ട് ലൈറ്റ് പറയുന്നു, ആ നാശം റിയൂസ് ആക്കി. കിരയും സെക്കൻഡ് കിരയും തമ്മിലുള്ള ബന്ധം അവൻ പെട്ടെന്ന് തന്നെ കണ്ടെത്തി, അവനെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം. മീസയെ കാണുന്നതിന് ഈ കാര്യം എന്തായാലും തടസ്സമാകും. പെട്ടെന്ന് എവിടെ നോ ചാടി വീഴുവാണ് മീസ ലൈറ്റിൻ്റെ മേത്തോട്ട്. 2 ആഴ്ച വരെയൊന്നും എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ നിന്റെ വീട്ടിലോട്ട് പോകണമെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു, അപ്പോഴാണ് നിന്നെ കണ്ടത്. ലൈറ്റ് മനസ്സിൽ വിചാരിക്കുന്നു, ഒരു സ്ത്രീയെ അടിക്കണമെന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നു. അങ്ങനെ മീസയും ലൈറ്റും കൂടി വീട്ടിലോട്ട് പോകുന്നു. മോക്ക ഇതെല്ലാം തന്നെ ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അവൻ മനസ്സിൽ വിചാരിക്കുന്നു, വേറെയും ഗേൾഫ്രണ്ടോ, ഇവനാണ് കൊള്ളാലോ. റൂമിലെത്തിയ ലൈറ്റ് മീസയുടെ ശിനിഗാമിയായിട്ടുള്ള റമ്മിനോട് ചോദിക്കുന്നു, റം, നീ എപ്പോഴും മീസയുടെ കൂടെ അല്ലേ? റം പറയുന്നുണ്ട്, ശിനിഗാമി അറിയുന്നതിൽ വെച്ച് ഞാൻ ഇവളെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്, ചെറിയൊരു ഇഷ്ടം തോന്നി, അതുകൊണ്ട് ഇവളുടെ അടുത്തോട്ട് വന്നു, അത്രയേ ഉള്ളൂ. പിന്നെ നീ ഇവളെ കൊന്നാൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞത് നിനക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലേ എന്ന് റം ലൈറ്റിനോട് ചോദിക്കുന്നു. ലൈറ്റ് റമ്മിനോട് ചോദിക്കുന്നു, മീസയ്ക്ക് സന്തോഷമാവുമെങ്കിൽ അത് നിനക്കും സന്തോഷമാവില്ലേ എന്ന്.
മീസ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ മീസയുടെ അടുത്ത് പോയി മീസയോട് ചോദിക്കുന്നു, മീസ ഞാൻ സന്തോഷിച്ചാൽ നിനക്ക് സന്തോഷമാവില്ലേ? അപ്പോ നിനക്ക് റെമ്മിനോട് എല്ലിനെ കൊല്ലാൻ പറയാൻ പറ്റുമോ? എല്ല് മരിച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമാവും. നിനക്ക് സന്തോഷം വരാനാണ് റെം ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മളിൽ രണ്ടുപേരെ ആരെങ്കിലും ഒരാളെ എൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും സന്തോഷം പോകും. അതുകൊണ്ട് എല്ലിനെ എത്രയും പെട്ടെന്ന് ഇല്ലാതാകണം. റിയൂക്ക് പറയുകയാണ്, നോട്ട്ബുക്കുള്ള ഒരാളോട് മറ്റൊരാളുടെ പേരൊരിക്കലും ശിനിഗാമികൾ പറയില്ല. പക്ഷേ റെമ്മിന് ആരെ വേണമെങ്കിലും കൊല്ലാം. അതായത് ലൈറ്റിന് തന്നെ വേണമെങ്കിൽ എല്ലിനെ കൊല്ലാൻ സാധിക്കും. പക്ഷെ എൽ അത് ചെയ്യുന്നില്ല. കാരണം എൽ ലൈറ്റിന്റെ ഫ്രണ്ടാണ് എന്ന് എൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ എങ്ങനെയെങ്കിലും എല്ലിനെ റെമ്മിനോട് കൊല്ലാൻ പറയുന്നത്. അങ്ങനെ ലൈറ്റ് റെമ്മിനോട് പറയുന്നു, എൽ മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ഇവൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നത് കാണാനല്ല നിനക്കിഷ്ടം. അങ്ങനെ മീസ റെമ്മിനോട് പറയാണ്, റെം നീ എത്രയും പെട്ടെന്ന് എല്ലിനെ കൊല്ലണം, അങ്ങനെ ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് പറയുന്നു. ഇത് കേട്ട് റെം ഒന്നും തന്നെ മിണ്ടുന്നില്ല. ലൈറ്റ് ഒന്ന് മുന്നോട്ട് നടക്കുന്നു. റെം ലൈറ്റിന്റെ മുഖത്ത് നോക്കി പറയുന്നു, ഞാൻ അവനെ കൊല്ലാം, പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടമാവുന്നില്ല ലൈറ്റ് യാഗമി. നിന്റെ ജീവിത കാലയളവ് കൂടിയാൽ പോലും ഇത് എന്നെ കൊല്ലില്ല. എല്ലിനെ നിനക്ക് വേണ്ടി ഞാൻ കൊന്നുതരാം. എൽ വെറും ഒരു മനുഷ്യനാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ ലൈറ്റ് പറയുന്നു, അപ്പോൾ എൽ ഇത്രയും പെട്ടെന്ന് തന്നെ മരിക്കുമല്ലേ. അവിടെ വെച്ച് ഡെത്ത് നോട്ട് എന്ന ഈ സീരീസിന്റെ 14th എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ഗൈസ്, അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത സമരം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത സമരം. അതുവരെയും ബൈ ബൈ.